കോൺഗ്രസ് എതിർപ്പ് വകവയ്ക്കാതെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ ഇടതനുകൂല ട്രസ്റ്റ് സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. എം വി ആർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സഹകരണ സെമിനാറിലാണ് കുഞ്ഞാലിക്കുട്ടി ഓൺലൈനായി പങ്കെടുത്തത്. എം സന്തോഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സന്തോഷ്, കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നു, നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ്, എങ്ങനെയാണ് വിവരങ്ങൾ? അർപ്പിത, കണ്ണൂരിൽ എം വി ആർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് സഹകരണ മേഖലയിലെ വിഷയങ്ങളെ സംബന്ധിച്ച സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ മുഖ്യ പ്രഭാഷകനായാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്നത്. ഈ ഇടത് അനുകൂല ഈ ട്രസ്റ്റിന്റെ ഈ പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരുന്നു. സി പി ജോൺ വിഭാഗത്തിന്റെ സി എം പി വിഭാഗവും ഇതിൽ എതിർപ്പ് യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് കോൺഗ്രസ് നേതൃത്വം പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു. നേരിട്ട് എത്താൻ സാധിച്ചില്ല. ഓൺലൈൻ വഴിയായാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ സെമിനാറിൽ സഹകരണ മേഖലയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പ്രഭാഷണം നടത്തുകയും കേരളത്തെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഒറ്റക്കെട്ടായി കേരളം നിലയുറപ്പിക്കണം, മുന്നണി വ്യത്യാസമില്ലാതെ നിലയുറപ്പിക്കണം എന്നുള്ള പ്രസംഗം നടത്തുകയും ചെയ്തത്. ഈ മുന്നണിയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും കഴിഞ്ഞ ദിവസം പാണക്കാട് എത്തി ലീഗ് നേതാക്കളുമായെല്ലാം ചർച്ചകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടി ഈ ഇടത് അനുകൂല ട്രസ്റ്റിന്റെ ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസിന്റെ ഈ ഒരു എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം സെമിനാറിൽ പങ്കെടുത്തത്. അതിന് കൃത്യമായിട്ടുള്ള ന്യായീകരണവും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. കാരണം ഈ സഹകരണ മേഖലയെ സംബന്ധിക്കുന്ന വിഷയം അത് സംസ്ഥാനത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള അപാകതയും ഇല്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. മാത്രമല്ല ഈ തന്നെ വിലക്കിയ ഈ ഒരു നിലപാടിൽ, എതിർപ്പ് അറിയിച്ച കോൺഗ്രസിന്റെ നിലപാടിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കടുത്ത വിയോജിപ്പും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നത്. എം സന്തോഷ വിവരങ്ങൾ നൽകിയത്.